നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പ്ലസ് ടു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും കൂടെ മാർക്ക് ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ടാണ് പ്ലസ് ടുവിന്റെ നിങ്ങളുടെ അന്തിമ റിസൾട്ട് വരിക. അപ്പോൾ തീർച്ചയായിട്ടും പ്ലസ് വണ്ണിന്റെ മാർക്കും പ്ലസ് ടുവിന്റെ മാർക്ക് നിങ്ങളുടെ അന്തിമ റിസൾട്ടിനെ സ്വാധീനിക്കുന്നതായിരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും പലതരത്തിലുള്ള ടെൻഷനുകളുണ്ട്. കാരണം പ്ലസ് വണ്ണിലെ പ്ലസ് ടുവിലും കൂടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സബ്ജക്റ്റിന് എ പ്ലസ് ലഭിക്കും, എത്ര മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, പ്ലസ് വണ്ണിൽ കുറച്ച് മാർക്ക് തറയിലോട്ട് പോയെങ്കിലും എത്ര മാർക്ക് പ്ലസ് ടുവിൽ എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ വിഷയത്തിന് ജയിക്കാൻ സാധിക്കും. അങ്ങനെ പല ടെൻഷനുകളും പല വിദ്യാർത്ഥികളുണ്ട്. ഒരുപാട് പേര് കമന്റായിട്ടും മെസ്സേജുകളുമായിട്ടൊക്കെ ഈ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് തീരുമ്പോൾ നമുക്ക് ഇതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഈ ഒരു വീഡിയോയിൽ കൂടെ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ഡിഗ്രി, അതോടൊപ്പം മറ്റ് പ്രൊഫഷണൽ കോഴ്സ് അഡ്മിഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ടിപ്സും ട്രിക്സും സഹായ സഹകരണങ്ങളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ മറക്കാതെ മടിക്കാതെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെ മാർക്ക് ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ടാണ് നിങ്ങൾ അന്തിമ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ റിസൾട്ട് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലസ് വണ്ണിന് മേടിക്കുന്ന മാർക്കും നിങ്ങളുടെ ജയപരാജയങ്ങളെയും അതോടൊപ്പം തന്നെ എ പ്ലസിനെയും സാധിക്കുന്നതായിരിക്കും. നമുക്കറിയാം, നിങ്ങളുടെ പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും കൂടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഒരു സബ്ജക്ട് 200 മാർക്കിലാണ് നിങ്ങളുടെ അന്തിമ റിസൾട്ട് വരിക. അതായത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു സബ്ജക്ട് 200 ടോട്ടൽ വരിക. അതിൽ എ പ്ലസ് നേടാനായിട്ട് 200 180 അതിന് മുകളിലോ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിന് എ പ്ലസ് ആകുന്നതായിരിക്കും. ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും എഴുതി വാങ്ങിച്ച മാർക്കും അതോടൊപ്പം തന്നെ സി മാർക്കും പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകളാണ് എങ്കിൽ, അതായത് നമുക്ക് 60 മാർക്കിന് എഴുത്ത് പരീക്ഷയുള്ള സബ്ജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ 40 മാർക്കിന് പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കുന്നതാണ്. പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലിലും സി മാർക്കും അതോടൊപ്പം തന്നെ എഴുതി വാങ്ങിച്ച മാർക്കും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 180 അതിന് മുകളിലോ 200 അതിന് മുകളിലോ മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എ പ്ലസ് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 80 മാർക്ക് എഴുത്ത് പരീക്ഷയുള്ള സബ്ജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ സി മാർക്കും ഈ 80 മാർക്കിന്റെ എഴുത്ത് പരീക്ഷയുടെ മാർക്കും കൂടെ കൂട്ടുന്ന സമയത്ത്, ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിലെയും കൂടെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 200 അതിന് മുകളിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിന് എ പ്ലസ് ലഭിക്കുന്നതായിരിക്കും. സോ എ പ്ലസ് സംബന്ധിച്ചുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ മാറിയെന്ന് ഞാൻ കരുതുന്നു. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താവുന്ന. ഇത് നമുക്ക് എങ്ങനെ പാസ്സാകാം, അല്ലെങ്കിൽ ഡബിൾ പാസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുണ്ട് എന്ന് നമുക്കറിയാം. അതായത് ഫസ്റ്റ് ഇയറിൽ അത്യാവശ്യം മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ ജസ്റ്റ് മാർക്ക് കുറഞ്ഞു പോയാലോ, അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ദിവസം അറ്റൻഡ് ചെയ്താൽ തന്നെ വിദ്യാർത്ഥികൾ ജയിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. സോ അതിന്റെ ഘടന എങ്ങനെയാണ്, എങ്ങനെയാണ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുള്ള മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് എത്ര മാർക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും 80 മാർക്കിന് എഴുത്ത് പരീക്ഷ ഉള്ള സബ്ജക്റ്റുകൾക്ക് 80 മാർക്കിന് എഴുത്ത് പരീക്ഷ ഉള്ള സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമുള്ളത് 48 മാർക്കാണ്. അതായത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂടെ 48 മാർക്കാണ്. നമുക്കറിയാം, ഫസ്റ്റ് ഇയറിൽ 80 മാർക്കിന് എഴുത്ത് പരീക്ഷ, സെക്കൻഡ് ഇയറിൽ 80 മാർക്കിന് എഴുത്ത് പരീക്ഷ. അപ്പോൾ 80 160 മാർക്കിനാവും നിങ്ങളുടെ എഴുത്ത് പരീക്ഷ. അപ്പോൾ 160 മാർക്കിൽ ഫസ്റ്റ് ഇയറിലെ മാർക്കും സെക്കൻഡ് ഇയറിലെ മാർക്കും കൂടെ കൂട്ടി വരുമ്പോൾ 160 മാർക്കിൽ നിങ്ങൾക്ക് 48 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്ജക്ട് വിജയിച്ചിരിക്കും. 160-ൽ 48 മാർക്ക് മാത്രം മതിയാവും നിങ്ങൾക്ക് ആ സബ്ജക്ട് വിജയിക്കാൻ. സി മാർക്ക് നിങ്ങളുടെ വിജയത്തെ സ്വാധീനിക്കുന്നതല്ല. സി മാർക്ക് ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ സി മാർക്ക് കൂട്ടിയാണ് നിങ്ങൾക്ക് 48 മാർക്ക് വരുന്നെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നതല്ല, മറിച്ച് നിങ്ങൾ എഴുതിയെടുക്കുന്ന മാർക്ക്, അതായത് 80-ൽ നിങ്ങൾ എഴുതിയെടുക്കുന്ന മാർക്ക് ആ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും കൂടെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 48 മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സബ്ജക്റ്റിനെ വിജയിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അത് കൂട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ നിങ്ങൾക്ക് 80-ൽ ഒരു മാർക്ക് മാത്രമേ ലഭിച്ചുള്ളൂ എന്ന് കഴിയാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 80-ൽ ഒരു മാർക്ക് മാത്രമേ ലഭിച്ചുള്ളൂ. പക്ഷേ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 80-ൽ 47 മാർക്ക് ലഭിച്ചു എങ്കിൽ ഫസ്റ്റ് ഇയറിൽ ആ ഒരു മാർക്കും സെക്കൻഡ് ഇയറിൽ ലഭിച്ച 47 മാർക്ക് കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 48 മാർക്കാവും നിങ്ങൾ ആ സബ്ജക്റ്റിന് വിജയിക്കുന്നതായിരിക്കും. അതേസമയം നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ 48 മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ, അതായത് ഫസ്റ്റ് ഇയറിൽ 80 മാർക്കിന് എഴുതിയ പരീക്ഷ നിങ്ങൾ 48 മാർക്ക് ഫസ്റ്റ് ഇയറിലെ സ്കോർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ആ സബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് വെച്ചാൽ തന്നെ നിങ്ങൾ പാസ്സാവുന്നതായിരിക്കും. അതാണ് ഡബിൾ പാസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിലൂടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 80 മാർക്കിന് എഴുത്ത് പരീക്ഷ ഉള്ള സബ്ജക്ട് 160, ഫസ്റ്റ് ഇയറിൽ 80, സെക്കൻഡ് ഇയറിൽ 80, 160-ൽ 48 മാർക്ക് കൂട്ടി നിങ്ങൾക്ക് വരുന്നുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ ആ സബ്ജക്ട് പാസ്സായിരിക്കും. സോ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി ടെൻഷൻ വേണ്ട. ഇനി 60 മാർക്കിന് എഴുത്ത് പരീക്ഷ ഉള്ള സബ്ജക്റ്റുകളെ പറ്റി നമുക്ക് സംസാരിക്കാം. 60 മാർക്കിന് എഴുത്ത് പരീക്ഷ ഉള്ള സബ്ജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രാക്ടിക്കൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ 40 മാർക്കിന് ഉണ്ടായിരിക്കുന്നതാണ്. സോ പ്രാക്ടിക്കൽ മാർക്കിന് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഈ എഴുതി മേടിക്കുന്ന മാർക്കിന്റെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്നതല്ല. നിങ്ങൾ എഴുതി 36 മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ 60-ലുള്ള സബ്ജക്റ്റുകളിൽ നിങ്ങൾ വിജയിക്കുള്ളൂ. ഈ 36 മാർക്ക് ഫസ്റ്റ് ഇയറിലെ 60 മാർക്കിനുള്ള എഴുത്ത് പരീക്ഷയും സെക്കൻഡ് ഇയറിലെ 60 മാർക്കിനുള്ള എഴുത്ത് പരീക്ഷയും കൂടെ കൂട്ടി വരുമ്പോൾ 120-ൽ നിങ്ങൾക്ക് ആ 36 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവുന്നതായിരിക്കും. നമുക്കറിയാം, 60-ൽ വിജയിക്കാൻ 18 മാർക്കാണ്. സോ സെക്കൻഡ് ഇയറിലും 60-ൽ വിജയിക്കാൻ 18 മാർക്കാണ്. സോ 120-ൽ ടോട്ടൽ നിങ്ങൾക്ക്
36 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ് ആവുന്നതായിരിക്കും. അതും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിലെയും കൂടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 36 മാർക്ക് എഴുതി വാങ്ങിച്ചാൽ മതിയാവും. ഫസ്റ്റ് ഇയറിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയെങ്കിലോ, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 10 മാർക്ക് ലഭിച്ചുള്ളൂ എങ്കിൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ 26 മാർക്ക് എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ 36 മാർക്ക് ആവുന്നതാണ്, നിങ്ങൾ ആ സബ്ജക്റ്റ് പാസ് ആവുന്നതാണ്. സോ ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിലെ കൂടെ എഴുതി വാങ്ങിച്ച മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ നിങ്ങൾ പരാജയപ്പെടുമോ, നിങ്ങൾ ജയിക്കുമോ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഡബിൾ പാസ് സിസ്റ്റം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഇയറിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയാലും നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാവുന്നതാണ്. അതല്ല ഫസ്റ്റ് ഇയറിൽ നല്ല മാർക്ക് വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ കുറച്ച് പിന്നോട്ട് പോയാലും സാരമില്ല, നിങ്ങൾ തീർച്ചയായിട്ടും ആ സബ്ജക്ട് പരാജയപ്പെടില്ല, നിങ്ങൾ ജയിക്കുന്നതായിരിക്കും. സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച ഒരു ഘടന നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കാണും. ഈ ഒരു വീഡിയോ വളരെ ക്വിക്കായിട്ട് ചെയ്താണ്, കാരണം വെച്ചാൽ പല വിദ്യാർത്ഥികൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ 2022 21 ഡിസ്ട്രിബ്യൂഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സോ വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് 2023 ഇങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സോ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഗ്രേസ് മാർക്കിന്റെ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ സംശയങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് ആ വീഡിയോ കൂടെ ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ തന്നെ കമന്റായി രേഖപ്പെടുത്താം, അതല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് അടുത്ത വീഡിയോയിൽ എത്തുന്നതായിരിക്കും. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരുപാട് 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 വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സോ ബൈ.